നമസ്കാരം. പാകിസ്ഥാനെ കുറിച്ചാണ്. നമ്മളുടെ തൊട്ട അയൽപക്കത്തുള്ള ഇസ്ലാമിക മതരാഷ്ട്രമായ പാകിസ്ഥാൻ ഏറെ വിവാദങ്ങൾക്കും ഏറെ ചടുല നീക്കങ്ങൾക്കും ഒക്കെ ശേഷം അവിടുത്തെ കേന്ദ്ര സർക്കാർ തന്നെ താഴെ വീഴുകയും പുതിയൊരു ഭരണ സംവിധാനം വരികയും ചെയ്തു. ആ ഷോക്കിൽ നിന്ന് ഇപ്പോഴും ആ രാജ്യം പൂർണ്ണമായിട്ട് മുക്തമായിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ ഒന്നിനു പുറകെ ഒന്നായി വീണ്ടും പുതിയ രാഷ്ട്രീയ വിവാദങ്ങളും വലിയ തർക്കങ്ങളും ഒക്കെ ഇപ്പോൾ നടക്കുകയാണ്. പക്ഷേ ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇമ്രാൻഖാനെ കുറിച്ചാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ അധികാരത്തിൽ ഉണ്ടായിരുന്ന ഇമ്രാൻഖാൻ, ഇതിഹാസ ക്രിക്കറ്റ് താരം, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയത്തിനപ്പുറം അറിയപ്പെടുന്ന വ്യക്തി, രാഷ്ട്രീയത്തിനപ്പുറം ബന്ധങ്ങളുള്ള വ്യക്തി, അങ്ങനെയൊരു ഇമ്രാൻഖാൻ എന്ന വ്യക്തി അദ്ദേഹം പ്രധാനമന്ത്രി അല്ലാതായപ്പോൾ കൂടുതൽ അപകടകാരിയായോ എന്ന ചോദ്യമാണ് ഇന്ന് പാകിസ്ഥാനിൽ എല്ലാവരും ഉന്നയിക്കുന്നത്. കാരണം കാര്യങ്ങൾ പോകുന്നത് ആ ദിശയിലേക്കാണ്. ഇത് പറയാൻ കാരണമുണ്ട്. കാരണം അധികാരത്തിൽ നിന്ന് പുറത്തായതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഇമ്രാൻഖാൻ തെരുവിലാണ്. അദ്ദേഹം തെരുവിലാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അനുയായികളെ വിളിച്ചു കൂട്ടി രാജ്യത്തെ സകല നഗരങ്ങളിലും വലിയ വലിയ പടുകൂറ്റൻ റാലികൾ നടത്തുന്ന തിരക്കിലാണ്. ഈ റാലികളിൽ അദ്ദേഹത്തോട് പാകിസ്ഥാനിലെ ഭരണകൂടം, പാകിസ്ഥാനിലെ എല്ലാ ഭരണ സംവിധാനം, പാകിസ്ഥാനിലെ സൈന്യം, ഇവരെല്ലാം ചെയ്ത നീതികേടിനെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ ഘോരം ഘോരം പ്രസംഗിക്കുകയാണ്. അതിനിടയിൽ അദ്ദേഹം തൻ്റെ നിലപാടുകളുടെ കാർക്കശ്യത്തെക്കുറിച്ച് വലിയ തോതിൽ വാചാലനാകുന്നുണ്ട്. അത് സാധൂകരിക്കാൻ വേണ്ടി അദ്ദേഹം ഇന്ത്യയെ കാര്യമായി തന്നെ ഇപ്പോൾ പുകഴ്ത്തുന്നുമുണ്ട്. ഇന്ത്യയെപ്പോലെ വളരെ നട്ടല്ലുള്ള ഒരു വിദേശ നയവും സ്വയം പര്യാപ്തതയും കൈവരിക്കാനാണ് താൻ ശ്രമിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം ഇന്ത്യയെ പ്രശംസിക്കുന്നത്, അല്ലാതെ ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പാകിസ്ഥാനിൽ എന്തായാലും മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളെയാണ് ഇപ്പോൾ ഇമ്രാൻഖാൻ്റെ ഈ വലിയ ക്യാമ്പയിൻ, അദ്ദേഹത്തിൻ്റെ ഈ ഒരു വലിയ നീക്കങ്ങൾ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുള്ളത്, കാര്യമായി ബാധിച്ചിട്ടുള്ളത്. അതിലൊന്ന് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് ഷെറീഫിൻ്റെ വിഭാഗമാണ്. PML എന്നാണ് അവർ അറിയപ്പെടുന്നത്. അവരാണ് ഇപ്പോൾ ഭരണത്തിലുള്ളത്. അവർ ഒരു 11 രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മുന്നണിയാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അതിൽ പരസ്പരം പോരാടിക്കൊണ്ടിരുന്നവരെല്ലാവരും ഉണ്ട്. ഇമ്രാൻഖാനെതിരെ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വന്നതാണ്. അങ്ങനെ ഈ മുന്നണിയെ ഇപ്പോൾ ഇമ്രാൻഖാൻ്റെ ഈ ചടുലമായ നീക്കങ്ങൾ, രാഷ്ട്രീയ നീക്കങ്ങൾ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇവരിൽ ഓരോരുത്തർക്കെതിരെയും കൃത്യമായ ആരോപണങ്ങളാണ് ഇമ്രാൻഖാൻ ഉന്നയിക്കുന്നത്. രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ തന്നെ, ഇമ്രാൻഖാൻ്റെ തന്നെ തെഹ്രിക്കെ ഇൻസാഫ് എന്ന പാർട്ടിയാണ്. ഈ പാർട്ടിയിലെ അണികൾ ആകെ ദേഷ്യത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും അതേപോലെ PML അതേപോലെ മറ്റ് ചില ജഡ്ജിമാരും ഒക്കെ ഒരേ സ്വരത്തിൽ ഒരു അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് പാകിസ്ഥാൻ പോകുന്നത് എന്ന് പറഞ്ഞത്. പാകിസ്ഥാനിൽ ആഭ്യന്തര സംഘർഷം, ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടാൻ നിമിഷങ്ങൾ മാത്രമാണ്, ഇഞ്ചുകളുടെ വ്യത്യാസത്തിലാണ് പാകിസ്ഥാൻ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നാണ് പാകിസ്ഥാനിലെ ഒരു പ്രമുഖ ജഡ്ജ് പരസ്യ പ്രസ്താവനയിൽ പറഞ്ഞത്. ഇതേ പേടിയാണ് പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ സർക്കാരും പ്രകടിപ്പിക്കുന്നത്. അതിന് കാരണം ഈ തെരുവിൽ അലറി വിളിക്കുന്ന ഈ ഇമ്രാൻഖാൻ്റെ അനുയായികളാണ്. അവർ ഏത് നിമിഷവും ഒരു കലാപത്തിലേക്ക് വഴുതി വീഴാമെന്ന് എല്ലാവരും പാകിസ്ഥാനിൽ ഭയപ്പെടുന്നുണ്ട്. മൂന്നാമത്തെ ഘടകം പാകിസ്ഥാനിലെ സൈന്യമാണ്. സൈന്യത്തെയും ഇമ്രാൻഖാൻ വെറുതെ വിട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും രസകരമായ അവസ്ഥ. ശരിക്കും പാകിസ്ഥാൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പാകിസ്ഥാനിൽ അധികാരത്തിൽ നിന്ന് പുറത്തായ ഒരു പ്രധാനമന്ത്രിയും പിന്നീട് സമാധാനമായി ജീവിച്ചിട്ടില്ല എന്ന്. മാത്രമല്ല, ഒരാൾ തൂക്കിക്കൊല്ലപ്പെട്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൾ ബെനസീർ ഭൂട്ടോ വെടിയേറ്റ് മരിക്കുകയായിരുന്നു ചെയ്തത്. മറ്റു പലർക്കും അവർക്കെതിരെ വലിയ വലിയ ആരോപണങ്ങളും കേസുകളും കൊണ്ടുവരികയും പലരും തടവറകളിൽ കഴിയുകയും ഒക്കെ ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെറീഫ് പോലും രാജ്യത്ത് അദ്ദേഹത്തിന് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഇവിടെ നിന്ന്
ലണ്ടനിലേക്ക് അദ്ദേഹം ഓടി രക്ഷപ്പെടുകയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ജയിലിലായിരുന്നു, അദ്ദേഹം ജയിലിൽ നിന്ന് ചികിത്സാർത്ഥം അദ്ദേഹം പുറത്തിറങ്ങിയതാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇപ്പോൾ പ്രധാനമന്ത്രിയായ ഒരു പരിതസ്ഥിതിയിൽ അദ്ദേഹം ഇപ്പോൾ ഈ റംസാൻ മാസത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് തിരിച്ചു വരുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. അധികാരത്തിൽ നിന്ന് പുറത്തായ പ്രധാനമന്ത്രിമാരെല്ലാം നേരിട്ട ദുര്യോഗം കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, ആ റിസ്ക് എടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇമ്രാൻഖാൻ പാകിസ്ഥാൻ സൈന്യത്തെ പരസ്യമായിട്ട് തന്നെ വിമർശിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തന്നെ പുറത്താക്കാൻ പാകിസ്ഥാൻ സൈന്യത്തിലെ ഒരു വലിയ വിഭാഗം കൂടി ശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു വലിയ ഘടകമായിട്ട് പാകിസ്ഥാൻ സൈന്യം മാറി എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ ബാജ്വയെയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതിലും വലിയ അപകടകരമായ ഒരു സ്ഥിതി മറ്റൊരു റിപ്പോർട്ടാണ്. അതായത് പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിൽ തന്നെ ഇമ്രാൻഖാന് അനുകൂലമായും പ്രതികൂലമായും രണ്ട് വിഭാഗങ്ങളുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാനിലെ പെഷാവർ കോറിൻ്റെ ഭാഗമായിട്ടുള്ള പട്ടാളക്കാർ അവരെല്ലാവരും ഇമ്രാൻഖാനെ അനുകൂലിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, ലെഫ്റ്റനന്റ് ജനറൽ ഫൈസ ഹമീദ്, അദ്ദേഹമാണ് ഈ പെഷാവർ കോറിൻ്റെ അധിപൻ, അദ്ദേഹം ഇമ്രാൻഖാനുമായി നല്ല ബന്ധത്തിലാണ്, ഇമ്രാൻഖാനെ പുറത്താക്കിയ രീതിയോട് അദ്ദേഹത്തിന് നീരസമുണ്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പാകിസ്ഥാനിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പാകിസ്ഥാൻ വരും ദിവസങ്ങളിൽ സമാധാനത്തിൻ്റെതായ ഒരു മാർഗത്തിലേക്ക് പോകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ സൈന്യത്തിലും പൊതുസമൂഹത്തിലും അതേപോലെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും ഒക്കെ തന്നെ വലിയ ഭിന്നത ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇതിലൊക്കെ അപ്പുറം ഏറ്റവും വലിയ ഭീഷണിയായി പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ഉറ്റുനോക്കുന്നത് പാകിസ്ഥാനിലെ ഇന്നത്തെ സാമ്പത്തിക അവസ്ഥയാണ്. പാകിസ്ഥാൻ വലിയ കടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നതെന്നാണ് അവിടുത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം ഏതാണ്ട് 220 ബില്യൺ US ഡോളറിൻ്റെ പൊതുകടമാണ് പാകിസ്ഥാനുള്ളത്. ഒരുപക്ഷെ IMF അല്ലെങ്കിൽ അമേരിക്കയും സൗദി അറേബ്യയും ഒക്കെ നൽകുന്ന ഭിക്ഷാകാശോ ഒന്നും തന്നെ പാകിസ്ഥാനെ വരും ദിവസങ്ങളിൽ രക്ഷിക്കാൻ പോകുന്നില്ല എന്നുള്ള കൃത്യമായ സൂചന കൂടിയാണ് പാകിസ്ഥാൻ്റെ ഈ കടുത്ത സാമ്പത്തിക ബാധ്യത നമ്മളോട് പറയുന്നത്. ഇങ്ങനെയുള്ള പാകിസ്ഥാൻ, ആടിയുലയുന്ന പാകിസ്ഥാൻ എങ്ങനെ ഭാരതത്തെ ബാധിക്കും എന്നുള്ള വലിയ ചോദ്യം ഇന്ത്യയുടെ ഭാഗത്തുണ്ട്. കാരണം പാകിസ്ഥാനിൽ അശാന്തമായ ഒരു അന്തരീക്ഷം വന്നാൽ, പാകിസ്ഥാൻ ഒരു ആണവ രാജ്യം കൂടിയാണ്, അങ്ങനെ ഒരു രാജ്യത്ത് അശാന്തമായ രാഷ്ട്രീയ അസ്ഥിരതയുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുകയാണെങ്കിൽ അത് ഭാരതത്തിന് കൃത്യമായ ഭീഷണി തന്നെയാണ് എന്നുള്ള ബോധ്യം ഭാരതത്തിലെ സർക്കാരുകൾക്കും ബന്ധപ്പെട്ട സുരക്ഷാ ഏജൻസികൾക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ വിഷയത്തിൽ കാര്യമായ അഭിപ്രായ പ്രകടനങ്ങൾ ഒന്നും തന്നെ നടത്താതെ ഒരു നിരീക്ഷകൻ്റെ റോളിൽ മാത്രം കഴിഞ്ഞ കുറേ ദിവസമായി ഭാരതം വർത്തിക്കുന്നത്. നമസ്കാരം.